കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് പുതിയ വഴിത്തിരിവിലേക്ക് റിമാൻഡ് കാലാവധി അവസാനിക്കാനിരിക്കെ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി സുനിൽകുമാറിന്റെ വാക്കുകൾ കേസിൽ വഴിത്തിരിവാകുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് കാക്കനാട് സെൻട്രൽ ജയിലിൽ നിന്നും അങ്കമാലി കോടതിയിലേക്ക് സുനിയെ കൊണ്ടുപോയത് ഈ സമയം നിരവധി മാധ്യമപ്രവർത്തകർ സുനിയെ കാത്ത് കോടതി പരിസരത്തുണ്ടായിരുന്നു ദിലീപും കാവ്യ മാധവനും മാതാവ് ശ്യാമളയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന് പൾസർ സുനി വ്യക്തമാക്കി എന്നാൽ ഇത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉള്ളവരാണോ എന്ന കാര്യത്തിൽ സുനി വ്യക്തത വരുത്തിയിട്ടില്ല ഈ കേസിൽ വമ്പൻ സ്രാവുകളുടേതടക്കമുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്നായിരുന്നു പൾസർ സുനി പറഞ്ഞിരുന്നത് പ്രമുഖ അഭിഭാഷകൻ ആളൂരാണ് സുനിയുടെ വക്കാലത്ത് പുതിയതായി ഏറ്റെടുത്തിരിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായി അകറ്റിയായിരുന്നു ഇന്ന് രാവിലെ സുനിൽകുമാറിനെ അങ്കമാലി കോടതിയിൽ എത്തിച്ചത് നിലവിലെ അവസ്ഥയിൽ പ്രതി മാധ്യമങ്ങളോട് സംസാരിച്ചാൽ കേസിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നതിനാലായിരുന്നു പോലീസിൻ്റെ ഈ കനത്ത സുരക്ഷാ നടപടി എന്നാൽ സുനി പറഞ്ഞ വമ്പൻസ്രാവുകൾ ആരാണ് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കേസിൽ നാദിർഷ സംശയത്തിൻ്റെ നിഴലിലാണ് നാദിർഷയെ കൂടാതെ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെയും പൾസർ സുനി ജയിലിൽ നിന്നും വിളിച്ചിരുന്നു എന്ന് തെളിഞ്ഞു ദിലീപിന്റെ നിലവിലെ ഭാര്യ കാവ്യ മാധവനും മാതാവ് ശ്യാമളയും പോലീസ് നിരീക്ഷണത്തിലാണ് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാവ്യമാധവിന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ നിന്ന് ചില തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷം കാവ്യയും മാതാവും വീട് പൂട്ടി ഒളിവിലാണ് എന്നും ചിലർ പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഒരു യുവ സംവിധായകനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുണ്ട് പൾസർ സുനി സൂചിപ്പിച്ച വമ്പൻ സ്രാവുകൾ ആരാണെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് സൂചന ക്രൈം ഡെസ്ക് മംഗളം ഓൺലൈൻ